അസ്സലാമു അലൈക്കും. എന്റെ പേര് റഷീദ്. ഞാൻ റഹിമ. ഞാൻ റഷ. വിനോദത്തിലൂടെ വിജ്ഞാനം, അറിവാണ് പ്രധാനം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചോദിക്കാൻ പോകുന്നത് കോമൺ ആയിട്ടുള്ള ചില ചോദ്യങ്ങളാണ്. അപ്പം ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പൊ ആദ്യത്തെ ചോദ്യം റഹിമയോടാണ്. റഹിമ, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എവിടെയാണ്? മുംബൈ. മുംബൈ ഉത്തരം ശരിയാണ്. ഇന്ത്യ ഗേറ്റ് ഡൽഹി. എനിക്ക് അത് രണ്ടെപ്പോഴും മാറലുണ്ട്. അപ്പൊ ചോദ്യം റോസിനോടാണ്. റോസെ, ലോട്ടസ് ടെമ്പിൾ എവിടെയാണ്? ഡൽഹി. ഡൽഹി ഉത്തരം ശരിയാണ്. ഒന്നാമത്തെ ചോദ്യം റഹിമയോടാണ്. റഹിമ, സുവർണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കർണാടക. കർണാടക അല്ലേ? പഞ്ചനദികളുടെ നാട് എന്നറിയാം. പഞ്ചാബ്. പഞ്ചാബ് ഉത്തരം ശരിയാണ്. അടുത്ത ചോദ്യം റോസിനോടാണ്. റോസ, ഗംഗാ നദി ചെന്ന് പതിക്കുന്നത് ഏത് കടലിലാണ്? ഗംഗാനദി ചെന്ന് പതിക്കുന്നത് ഏത് കടലിലാണ്? ബംഗാൾ ഉൾക്കടൽ. ബംഗാൾ ഉൾക്കടൽ ഉത്തരം ശരിയാണ്. അടുത്ത ചോദ്യം റഹിമയോടാണ്. റഹിമ, ബംഗ്ലാദേശിന്റെ ദേശീയ മൃഗം ഏതാണ്? കടുവല്ലേ? കടുവ ഉത്തരം ശരിയാണ്. മാമ്പഴം ദേശീയ ഫലമാഴ നന്നായിട്ട് അറിയായിരുന്നു. ഈ ചോദ്യം തൊണ്ടേ കയറിക്കുരുങ്ങി. അത് വിടെ, ഞാൻ അർത്ഥം പറഞ്ഞു. രാജ്യം ഏതാണ്? മാമ്പഴം ദേശീയ ഫലമായ രാജ്യം ഏതാണ്? ഇന്ത്യയെ കൂടാതെ പാകിസ്ഥാൻ. ഉത്തരം ശരിയാണ്. അടുത്ത ചോദ്യം റഹിമയോടാണ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ് ഉത്തരം ശരിയാണ്. അടുത്ത ചോദ്യം റോസിനോടാണ്. റോസ, ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. അടിയെണ്ണടീരാക്കമ്മെന്നെപ്പ് എന്നെ കുലുങ്കുതടി ചിറു കണ്ണാടി മുക്കുത്തി മാണിക്ക ശിവപ്പ് കണ്ണീരിൽ നനയുതടി. ആദ്യം മഴ ലഭിക്കുന്ന ഏറ്റവും കൂടുതൽ സ്ഥലം ഉണ്ടായിരുന്നത് എവിടെയായിരുന്നു? സംസ്ഥാനം മേഘാലയ. മേഘാലയ എന്ന സംസ്ഥാനത്തിലാണ് ആദ്യം സ്ഥിതി ചെയ്യുന്നത്. ചിറാപുഞ്ചിയിലായിരുന്നു, ഇപ്പൊ മാറിയിട്ടുണ്ട്. മേഘാലയയിലെ ഏത് സ്ഥലത്താണ്? മേഘാലയ തന്നെ. എത്ര ഓർത്തിട്ട് നിങ്ങൾ പറഞ്ഞപ്പോ മനസ്സിലായി. ഇനിയിപ്പോ മേഘാലയയിലെ മൗസിൻഡ്രം എന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ മഴ ലഭിക്കുന്നത്. അടുത്ത ചോദ്യം റഹിമയോടാണ്. വടക്ക് ഹിമാലയവും തെക്ക് ഇന്ത്യൻ മഹാസമുദ്രവും വരുന്ന ഏക സംസ്ഥാനം ഏതാണ്? പശ്ചിമബംഗാൾ ഉത്തരം ശരിയാണ്. അടുത്ത ചോദ്യം റോസിനോടാണ്. റോസ്, കോലാർ ഖനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കോലാർ ഖനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. കുളു. കോലാർ ഖനി കേരളത്തിന്റെ അയൽ സംസ്ഥാനം. തമിഴ്നാട്. അല്ല, കർണാടക. കർണാടക ഉത്തരം ശരിയാണ്. കോലാർ ഖനിയിൽ എന്താണ് ഖനനം ചെയ്തെടുക്കുക എന്നറിയാം? സ്വർണം. സ്വർണമാണ് കോലാർ ഖനിയില് ഖനനം ചെയ്തെടുക്കുന്നത്. അടുത്ത ചോദ്യം റഹിമയോടാണ്. റഹിമ, താമര ദേശീയ പുഷ്പമായത് ഇന്ത്യയാണ്. എന്നാൽ താമര ദേശീയ പുഷ്പമായ ഇന്ത്യ അല്ലാത്ത മറ്റൊരു രാജ്യം ഏതാണ്? ഞാൻ പഠിച്ചാണ്. ഇതന്നെയാണ് ഉത്തരം എന്നറിയില്ല. ഈജിപ്തും തായ്ലന്റ്. ഈജിപ്ത്,
ഉത്തരം ശരിയാണ്. തായ്ലൻഡ് ആണ് ആണ്. ഞാൻ പഠിച്ചു ഈജിപ്തിന്റെ കൂടെ തായ്ലൻഡ് ഉണ്ടാവും. അടുത്ത ചോദ്യം റോസിനോടാണ്. റോസെ, ഇന്ത്യയുടെ രത്നം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ രത്നം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് എനിക്കറിയാം. ഞാൻ പറയാം, അറിയാം ആണോ നിനക്ക് ഉറപ്പില്ല, എന്നാലും പറയാം. മണിപ്പൂർ അല്ലേ? മണിപ്പൂർ ഉത്തരം ശരിയാണ്. അടുത്ത ചോദ്യം റൈമയോടാണ്. റൈമ, മട്ടാഞ്ചേരി സിനഗോഗ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊച്ചിയിലല്ലേ? കൊച്ചിയിൽ ഉത്തരം ശരിയാണ്. എറണാകുളം. എറണാകുളം കൊച്ചി മട്ടാഞ്ചേരി ചക്കരടുക്കിൽ താമസിക്കും. അടുത്ത ചോദ്യം റോസിനോടാണ്. റോസ്, കാക്കകളില്ലാത്ത രാജ്യം ഏതാണ്? രാജ്യ ദ്വീപ് ഏതാണ്? ലക്ഷദ്വീപ്. ലക്ഷദ്വീപ് ഉത്തരം ശരിയാണ്. ഞാൻ പണ്ട് തന്നെ എല്ലാവരും ഒരൊറ്റ ചോദ്യം കൂടി ചോദിക്കും, അത് റൈമയോടാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഏതാണ്? ഏറ്റവും നീളം കൂടിയത് അണക്കെട്ട്. ഉത്തരം തെറ്റാണ്. ഹിരാക്കുട് അണക്കെട്ട് ഉത്തരം ശരിയാണ്. അപ്പൊ ഇന്ന് ചില കുറച്ച് കോമൺ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഈ വീഡിയോ ജയിച്ച രണ്ടാളെ ഏകദേശം സമസമായിട്ടുണ്ട്. പറഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് സമാധാനം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഫോളോ ക്ലിക്ക് ചെയ്യുക, പിന്നെ വീഡിയോക്ക് ലൈക്കും കമന്റും ചെയ്യുക. പുതിയ വീഡിയോ മറ്റേ വരാം. അപ്പോൾ സർ, സുവർണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജില്ല അല്ല, സംസ്ഥാനം. രണ്ടാമത്തെ ചോദ്യം തന്നെ ഞാൻ അറിയില്ല, മോശമാണ്. മൂന്നാമത് ചോദിച്ചോളി. ഓക്കെ. കാരണം എനിക്കറിയാം.